shiny വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസസ് സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിഫ്ത് ചാപ്റ്റർ സ്കാർ ആൻഡ് സ്കാറോട്സ് എക്സസൈസ് ഫൈവ് പോയിന്റ് ഫോർലെ ക്വസ്റ്റിൻ നമ്പർ നയൻ ആണ് അപ്പോൾ എന്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് സോ നമ്മുടെ ക്വസ്റ്റൻ ഇതാണ് ഡെയർ ഓഫ് ഫൈവ് ഹൺഡ്രഡ് ചിൽഡ്രൻ ഇൻ എ സ്കൂൾ ഫോർ എ പി ടി ഡ്രിൽ ദ ഹാവ് ടു സ്റ്റാൻഡ് ഇൻ സച്ച് എ മാൻ ഓഫ് ദാറ്റ് ദ നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളം ഹൗ മെനി ചിൽഡ്രൻ വുഡ് ബു ലെഫ്റ്റ് അറേഞ്ച്മെന്റ് അപ്പൊ ഇതെങ്ങനെയാ നമ്മൾ ചെയ്യേണ്ടെ നമ്മളെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു സ്കൂളില് മൊത്തത്തിൽ അഞ്ഞൂറ് കുട്ടികളുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഡ്രില്ലിന് വേണ്ടിയിട്ട് അവരെ നമ്മൾ ഇങ്ങനെ നേരത്തെ നിർത്തണം അത് എങ്ങനെയാ നിർത്തുന്നത് എന്ന് അറിയാവോ എത്ര റോസുണ്ടോ ഓക്കെ അത്രയും കോളംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് കണ്ടോ ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക അവരെ നിർത്തുക ഓക്കെ ദെൻ ഹൗ മെനി ചിൽഡ്രൻ വുഡ് ബി ലെഫ്റ്റ്ഔട്ട് ഇൻ ദിസ് അറേഞ്ച്മെന്റ് ഇങ്ങനെ റോസും കോളവും ഒരേ രീതിയിലാവുന്ന രീതിയിൽ നിർത്തുമ്പോൾ എത്ര കുട്ടികളെ ഈയൊരു അറേഞ്ച്മെൻറിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചിലപ്പം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് നിർത്തുമ്പോൾ ഒരെണ്ണത്തിനകത്ത് ഇപ്പം എന്താ രണ്ട് മൂന്ന് കുട്ടികൾ അധികമായി പോയി കഴിഞ്ഞാൽ നമ്മൾ അറേഞ്ച്മെൻറ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെടുത്ത് മാറ്റേണ്ടി വരുമല്ലേ അപ്പം അത് എങ്ങനെ എത്ര കുട്ടികളെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെ കണ്ടതും നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ റോസിനെ എഡ്സ് ആയിട്ട് എടുക്കുന്നു എഡ്സ് ഓക്കെ അപ്പൊ അതേപോലെ തന്നെ നമ്മൾ കോളംസിനെ എന്തായിട്ടാണ് എടുക്കുന്നത് എഡ്സ് ആയിട്ട് നമ്പർ ഓഫ് കോളംസ് ഈസ് എഡ്സ് ഓക്കെ ഇനി റോസ് ഇൻ ടു കോളമാണ് എന്തെന്ന് പറയുന്നത് ഈ ടോട്ടലുള്ള ഫൈവ് ഹൺഡ്രഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത് അപ്പോൾ എറ്റ്സ് ഇൻ എറ്റ്സ് എന്ന് വെച്ചാൽ എറ്റ്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് ദെൻ എറ്റ്സ് ഇസ് ഈക്വൽ ടു എറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ സ്ക്വയർ മാറ്റണം എന്ത് ചെയ്യണം നമ്മൾ ഫൈവ് ഹൺഡ്രഡിൻ്റെ റൂട്ട് കാണണം സോ നമുക്ക് ഫൈവ് ഹൺഡ്രഡിൻ്റെ റൂട്ട് ഇവിടെ കണ്ടുപിടിക്കാം സൊ നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ പേർ ചെയ്യണം ഫൈവ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ നമ്പറേ അല്ല അപ്പം ഫൈവിന് മുമ്പുള്ള സ്ക്വയർ നമ്പർ നമ്മൾ കണ്ടെത്തണം ടു ഇൻ്റർ സ്ക്വയർ ഫോർ ആണ് ത്രീ ഇൻ്റർ സ്ക്വയർ നയൻ ആണ് അപ്പൊ ഫൈവിന് മുമ്പുള്ള സ്ക്വയർ നമ്പർ ഏതാണ് ഫോർ ടു ഇൻറ്റു ടൂ ആണ് ഫോർ അപ്പോൾ വൺ ബാലൻസ് ഇനി എന്ത് ചെയ്യും നമ്മൾ പേർ ചെയ്തിരിക്കുന്ന രണ്ട് സീറോസിനെ ഒരുമിച്ചെടുത്ത് എഴുതും ദൻ ടു പ്ലസ് ടു എത്ര കിട്ടുന്നത് ഫോർ എന്നിട്ട് ഡാഷ് ഇട്ടുകൊടുക്കുക ഈ ഡാഷിൽ ഇനി ഏത് നമ്പർ ഇട്ട് കൊടുത്തിട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഹൺഡ്രഡ് കിട്ടുന്നതെന്ന് നോക്കുക അപ്പോൾ ഡാഷിൽ ഡാഷിലിപ്പോൾ ടു ഇട്ട് കൊടുത്തു അപ്പോൾ താഴെ നമ്മൾ ടു തന്നെ എടുക്കാൻ പാടുള്ളൂ വേറെ നമ്പർ നമ്മൾ ചൂസ് ചെയ്യാനേ പാടില്ല കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇനി അടുത്തത് മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ അപ്പോൾ ടു ടു സാർ ഫോർ ദെൻ ഫോർ ടു സാർ എയ്റ്റ് ഓക്കെ നമുക്ക് ഹൺഡ്രഡ് കിട്ടിയില്ല അപ്പോൾ ഇനി നമുക്ക് ത്രീ ഇട്ട് ട്രൈ ചെയ്യാം ത്രീ ത്രീ സാ നയൻ ഫോർ ത്രീ സാ ടു വൺ അപ്പൊ ഹൺഡ്രഡിനെ കാട്ടിയും ഗ്രേറ്റർ എയ്റ്റി അപ്പൊ നമുക്ക് ടൂ എടുക്കാൻ പറ്റുള്ളൂ സോ ടു ദി ഫോർ സോ നമ്മളിതേ ബോറോ ചെയ്തു അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടിയത് സിക്സ്റ്റീൻ ഇവിടെ ബാലൻസ് നമുക്ക് വന്നത് സിക്സ്റ്റീൻ ആണ് അല്ലേ സോ അതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും എൻ്റെ മക്കൾസെ ഇതിൽ നിന്നും ദാ ഈ ഇവിടെ റോസും കോളംസും സെയിം ആകുന്ന രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പേരെവിടുന്ന് പുറത്തെടുത്ത് കളയണം സിക്സ്റ്റീനെ പുറത്തെടുത്ത് കളയണമെന്നല്ല മാറ്റി നിർത്തണമെന്നുള്ളത് അല്ലെ എത്ര കുട്ടികളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് എന്താണ് ഈ റോസും കോളംസും സെയിം ആകുന്ന രീതിയിൽ വരും സിക്സ്റ്റീൻ കുട്ടികളെ മാറ്റി നിർത്തുമ്പോൾ ഓക്കെ അപ്പൊ ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം നമുക്ക് എങ്ങനെ എഴുതാം ദ ഫോർ നമ്പർ ഓഫ് ചിൽഡ്രൻ ലെഫ്റ്റ് ഔട്ട് എത്രയാണ് സിക്സ്റ്റീൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് നമ്മൾ ഫൈവ് ഹൺഡ്രഡിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തപ്പോഴ് നമുക്ക് സിക്സ്റ്റീൻ ബാലൻസ് കിട്ടി അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഫൈവ് ഹൺഡ്രഡ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പരെ അല്ലാന്ന് അപ്പോൾ ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഫൈവ് ഹൺഡ്രഡിൽ നിന്നും സിക്സ്റ്റീനും മൈനസ് ചെയ്യണം അല്ലേ ഫൈവ് ഹൺഡ്രഡ് മൈനസ് സിക്സ്റ്റീൻ വരുമ്പോഴത്തേക്ക് ഫോർ എയ്റ്റി ഫോർ അല്ലേ സൊ ഫോർ ഈ സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ എയ്റ്റി ഫോർ എന്ന് പറയുന്നത് ഈ ട്വന്റി എന്ന് പറയുന്നത് അതായത് റോസ് ഓഫ് കോളംസ് ട്വന്റി ടുവും സോറി നമ്പർ ഓഫ് റോസ് ട്വന്റി ടൂവും നമ്പർ ഓഫ് കോളംസ് ട്വൻറ്റി ടുവും വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ദ ഈ ഫോർ എയ്റ്റി ഫോർ കിട്ടുന്നത് ആണല്ലോ മക്കൾസേ അതായത് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ് ട്വൻറ്റി ടു ഇൻറ്റു ട്വൻ്റി ടു ആണ് വരുന്നത് ഓക്കെ അങ്ങനെ നിർത്തിയാലേ നമുക്ക് ഈ റോസും കോളംസും സെയിം ആകുന്ന രീതിയിൽ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബാലൻസ് വന്ന അതായത് അഞ്ഞൂറ് കുട്ടികളാണ് മൊത്തത്തിലുള്ളത് നമുക്ക് ഈ ഒരു രീതിയിലാകാൻ വേണ്ടിയിട്ട് ആകെ ഫോർ എയ്റ്റി ഫോർ ചിൽഡ്രൻ മാത്രം മതിയായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആ ബാലൻസ് ഉള്ള പതിനാറ് കുട്ടികളെ മാറ്റി നിർത്തി അതാണ് മിസ് ഇവിടെ നമ്പർ ഓഫ് ചിൽഡ്രൻ ലെഫ്റ്റ് ഔട്ട് ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ എഴുതാൻ കാരണം മനസ്സിലായോ എന്റെ മക്കൾ സെനം ഓക്കെ ആണല്ലോ അപ്പൊ എപ്പോഴും ഓർക്കുക എത്ര പേര് മാറ്റി നിർത്തണം അല്ലെങ്കിൽ റോസ് റോസാൻ കോളം സെയിം സെയിമാക്കാനെന്ന് ഓർക്കുമ്പോൾ ഇതേപോലെ റിമൈൻഡർ കിട്ടുന്നതിനെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്ന് ഓർക്കുക ഓക്കെ സോ അപ്പൊ എല്ലാ കുട്ടികൾക്കും മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു സോ നെക്സ്റ്റ് ക്വസ്റ്റിനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ